गुड मॉर्निंग डियर स्टूडेंट्स, आई होप ऑल ऑफ यू आर हैप्पी एंड हेल्दी, स्टे सेफ। अब नामिंगे नमें लॉकडउ काल घटे पोई वि डोंट नो इत्र कल नींक नमक अद नमें लेर्णिंग टीचिंग प्रोसेस मोस्ट प्रोबब्ली इन कुछ कल कूड़ी ऑनलाइन तुरान साध्यता അതുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെല്ലാവരും വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക, നന്നായിട്ട് പഠിക്കുക. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ ന്യൂ ലെസൺ, ദാറ്റ് ഈസ് എ പോയം, എനി വുമൺ ബൈ കാതറിൻ ടൈനൻ. അപ്പോൾ നമ്മളിന്ന് പ്ലസ് ടുവിലെ പുതിയൊരു ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. കാതറിൻ ടൈനൻ്റെ എനി വുമൺ എന്നുള്ള ഒരു പോയമാണ്. ഓക്കെ, ഇനി ചാപ്റ്ററിലേക്ക് ഡയറക്റ്റായിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ പോയത്തെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരാം. ആസ് എ ടൈറ്റിൽ സജസ്റ്റ്, ദിസ് പോയം ക്യാൻ ബി അബൌട്ട് എനി വുമൺ. ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ ഈ പോയം ഏതെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ചാവാം. നിങ്ങളൊന്ന് ചുറ്റുപാട് നോക്കിയാൽ കാണാം ഇത്തരത്തിലുള്ള ഒരുപാട് സ്ത്രീകളെ. സോ ഓവറോൾ ദിസ് ഈസ് അബൌട്ട് വുമൺ, സ്ത്രീകളെക്കുറിച്ചാണ്. ഓക്കെ, എസ്പെഷ്യലി അബൌട്ട് യുവർ മദർ, അവർ മദർ, നമ്മുടെ അമ്മമാരെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് ഡയറക്റ്റായിട്ട് പോകുന്നതിന് മുമ്പ് ലെറ്റ്സ് മൂവ് ഓൺ ടു റീഡ് ആൻഡ് എൻജോയ് പാർട്ട്. ആൻഡ് ദ പോയം ബിഗിൻസ് വിത്ത് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ലെറ്റ് മീ റീഡ് ദ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ ഈസ്, വട്ട് ഈസ് യുവർ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം? സ്വാതന്ത്ര്യം എന്നാൽ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്നതിൻ്റെ മീനിങ് എന്താണ്? ഓഫ് കോഴ്സ് ഇറ്റ് വാരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ഇറ്റ് വാരീസ് ഫ്രം ജെൻഡർ ടു ജെൻഡർ, അല്ലേ? ഞാൻ സ്വാതന്ത്ര്യം എന്ന് കരുതുന്നത് ആവില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം, അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് ടീച്ചേഴ്സിനൊരു പരിപാടിയുണ്ട്. എന്താണ്? നിങ്ങളുടെ യൂണിഫോമൊക്കെ ഒന്ന് നോക്കുക, നിങ്ങളുടെ ഹെയർ സ്റ്റൈലൊക്കെ നോക്കുക, ആ മുടി അവിടെ ഇവിടെയൊക്കെ തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ പറയും, ഇല്ലേ? ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ടീച്ചേഴ്സ് പറയണ പരിപാടിയാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നിങ്ങളുടെ യൂണിഫോം പാൻറ്റിൻ്റെ ഇറക്കം, ഷർട്ടിൻ്റെ ഇറക്കം. നിങ്ങൾ ഒരിക്കലും ട്രെൻഡി ആയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ സ്കൂളിൽ സമ്മതിക്കാറില്ല, ഇല്ലല്ലോ? അങ്ങനെ ഉണ്ടാകുമ്പോൾ യു തിങ്ക് ദാറ്റ് യുവർ ടീച്ചേഴ്സ് ആർ വയലേറ്റിംഗ് യുവർ റൈറ്റ്, അല്ലെ? നിങ്ങളുടെ അവകാശങ്ങൾ, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് എന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ? പക്ഷേ വട്ട് ഇസ് ദാറ്റ്? ഓരോ സ്ഥാപനത്തിനും അതിൻ്റേതായ ചില റൂൾസ് ഉണ്ട്, അല്ലേ? ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആ ചെയ്യുന്ന കാര്യം ഒരിക്കലും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമല്ല. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം അത് നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമായിട്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ഫ്രീഡം എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ചിലപ്പം ഓരോന്നായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വൺ ഡസ് എ പേഴ്സൺ എൻജോയ് റിയൽ ഫ്രീഡം? എപ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിലുള്ള ഫ്രീഡം അനുഭവിക്കുന്നത്, എൻജോയ് ചെയ്യുന്നത്? ബിഫോർ ആൻസറിങ് ടു ദിസ് ക്വസ്റ്റ്യൻ, വി ഹാവ് ടു നോ വാട്ട് ഈസ് റിയൽ ഫ്രീഡം, അല്ലേ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് റിയൽ ഫ്രീഡം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കണം. And next one is, do women enjoy real freedom? സ്ത്രീകൾ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? This is a question, and what do you think? Do women enjoy real freedom? സ്ത്രീകൾക്ക് ശരിക്കുള്ള ഫ്രീഡം അനുഭവിക്കാനുള്ള ഒരു അവസരം നമ്മുടെ നാട്ടിലുണ്ടോ? Women are in a shell right from childhood. Do you think so? സ്ത്രീകൾ എപ്പോഴും ഒരു ഷെല്ലിലാണ്. അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിരിക്കാം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ ശരിയോ തെറ്റോ എന്നുള്ള ചർച്ചയൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. സ്ത്രീകൾ ചെറിയ പ്രായം തൊട്ടേ, പെൺകുട്ടികൾ വളരുന്നത് ഒരുപാട് നോ നോ നോ, ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് ഡു ദിസ് എന്ന് പറഞ്ഞിട്ടാണ്, അല്ലേ? ഉറക്കെ സംസാരിക്കാൻ പാടില്ല, ഉറക്കെ ചിരിക്കാൻ പാടില്ല, മരത്തിൽ കയറാൻ പാടില്ല, പിന്നെ 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നോകളുടെ ഇടയിലാണ് ഒരു കുട്ടി വളർന്നു വരുന്നത്. പക്ഷേ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു നോ ഉണ്ടോ? ഉണ്ടല്ലേ. റെസ്ട്രിക്ഷൻസ് ആർ ഡേർ ഫോർ മെയിൽസ് ടു, ആണുങ്ങൾക്കും ഉണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, അല്ലെങ്കിൽ മുതിർന്നവർ എപ്പോഴും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ആൺകുട്ടികൾക്ക് അറിയാൻ പാടില്ലാന്ന്. ആൺകുട്ടികൾക്ക് അറിഞ്ഞാൽ എന്താ?
നമ്മുടെ സമൂഹം സെറ്റപ്പ് ചെയ്തിട്ടുള്ള ചില ചിന്തകളുണ്ട് അല്ലേ. ഇഫ് ഷീസ് എ ദാറ്റ് ഇസ് എ ഗേൾ ചൈൽഡ് ഷീ ഷുഡ് ബി ലൈക്ക് ദിസ് ആൻഡ് ഇഫ് ദിസ് ഈസ് എ ബോയ് ഹീ ഷുഡ് ബി ലൈക്ക് ദിസ് ആൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. അങ്ങനെ ഒരു മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിട്ടുള്ളൊരു സെറ്റപ്പാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ ഒരാൺകുട്ടി സമൂഹത്തിൻ്റെ ആ ചിന്തകളിൽ നിന്നും വിഭിന്നമായി പെരുമാറിയാൽ ഹി വിൽ ബി ഔട്ട്കാസ്റ്റഡ്. അതേപോലെ തന്നെ ഒരു പെൺകുട്ടി സമൂഹത്തിൻ്റെ ആ അതിർവരമ്പുകൾ ലംഘിച്ച് അവളുടെ ഇഷ്ടത്തിനൊന്ന് ജീവിച്ചാൽ ഷി വിൽ ബി ഔട്ട്കാസ്റ്റഡ്, അവളാണ് നമ്മൾ പുറന്തള്ളും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അല്ലേ. ഇനി നമുക്ക് പോയത്തിലേക്ക് പോവാം. ആൻഡ് ബിഫോർ ദാറ്റ് ഐ ഹോപ്പ് റീഡ് ആൻഡ് എൻജോയ് പാർട്ട് ഇസ് ക്ലിയർ ഫോർ യു ഓൾ. And if your answer is no to most of the questions, we have to study about our society more closely. Since you are the future generation, I leave it to you. എന്താണ് നേരത്തെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഈ ക്വസ്റ്റ്യൻ്റെയൊക്കെ ആൻസർ എല്ലാത്തിൻ്റെയും അല്ലെങ്കിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നിങ്ങൾക്ക് നോ എന്നാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഡു യു തിങ്ക് സോ? ഇനി നിങ്ങളാണ് ഭാവി, അതുകൊണ്ട് ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പോയം എനി വുമൻ ബൈ കാതറിൻ ടൈനാൻ. ലെറ്റ് മീ റീഡ് ദ ഫസ്റ്റ് സ്റ്റാൻസ. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം. ടേക്ക് മീ എവേ ആൻഡ് റൂഫ് ആൻഡ് വോൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അറ്റേർലി. ഓക്കെ, ഇൻ ദ ഫസ്റ്റ് ഫോർ ലൈൻസ് വി ക്യാൻ സീ ദാറ്റ് The speaker of the poem is a mother or a woman. ഒരു അമ്മ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ. ഒരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഈ കവിത പോകുന്നത്. ഒരു സ്ത്രീയാണ് ഇതിലെ സ്പീക്കർ. As the title suggests, this poem can be about any woman, as I already told you. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പോയം ഏത് സ്ത്രീയെക്കുറിച്ചും ആവാം. ഒരു പക്ഷേ നിങ്ങളുടെ അമ്മയെക്കുറിച്ചാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള സ്ത്രീയെക്കുറിച്ചാവാം. എന്തായാലും ഇതിൽ പറഞ്ഞൊരു തരത്തിലുള്ള സ്ത്രീകളെ നിങ്ങൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കാണാതിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഇതുപോലെയുള്ള സ്ത്രീകളെ കാണുന്നുണ്ട്. അപ്പം ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ സ്പീക്കർ ഓഫ് ദ പോയം ദാറ്റ് ഇസ് എ മദർ സസ് ദാറ്റ് ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. വീടിൻ്റെ പില്ലറാണ് ഞാൻ. പില്ലർ മീൻസ് തൂണ്. ഒരു തൂണിൻ്റെ ധർമ്മം എന്താ? ഒരു തൂണെന്താ ചെയ്യുന്നത്? ഇറ്റ് സപ്പോർട്ട്സ് എ ബിൽഡിംഗ് അല്ലേ. നമ്മളൊരു ബിൽഡിങ്ങിന് തൂണുണ്ടാക്കുന്നത് ആ ബിൽഡിങ്ങിൻ്റെ വെയിറ്റൊക്കെ താങ്ങി അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് വൈസ് എ മദർ ഇസ് ദ പില്ലർ ഓഫ് ദ ഹൗസ്. ഒരു വീടിൻ്റെ തൂണാണ് അമ്മ. ഈ വരിയിൽ ക്യാൻ യു ഐഡൻറ്റിഫൈ ദ പോയറ്റിക് ഡിവൈസ്? ഇവിടെ ഒരു പോയറ്റിക് ഡിവൈസ് ഉണ്ട്. ഏതാണ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ദാറ്റ് ഈസ് മെറ്റഫർ. മെറ്റഫർ എന്ന് വെച്ചാൽ എന്താണ്? ദിസ് വൺ ഇസ് ദിസ് സിമിലർ ടു ദിസ് വൺ, അല്ലെങ്കിൽ ലൈക്ക് എന്ന് പറയുന്നില്ല, ഇത് ഇതുപോലെയാണ് എന്നല്ല, ഇത് ഇത് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് എന്നാണ് പറഞ്ഞത്. ഞാനാണ് ഈ വീടിൻ്റെ തൂണ്. ഞാൻ ഈ വീടിൻ്റെ തൂണ് പോലെയാണ് എന്നാണ് പറഞ്ഞതെങ്കിലോ? ഐ ആം ലൈക്ക് ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. ലൈക്ക് എന്നൊരു വാക്ക്, ഒരു വേർഡ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഹിയർ ഇസ് സിമിലി. പക്ഷേ ഇവിടെ അതുപോലെ എന്നില്ല, അത് തന്നെയാണ് ഇത് എന്നാണ് പറഞ്ഞത്. സോ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ഇൻ ദിസ് ലൈൻ ഇസ് മെറ്റഫർ. അനദർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഈസ് എ ലയൺ, അവളൊരു സിംഹമാണ്. ദാറ്റ് ഇസ് മെറ്റഫർ. ഷീ ഈസ് ലൈക്ക് എ ലയൺ, അവളൊരു സിംഹത്തെ പോലെയാണ്. ദാറ്റ് ഇസ് സിമിലി. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ലൈൻ. ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ഐ ആം. ഒരു ആർച്ചിൻ്റെ കീ സ്റ്റോൺ ഞാനാണ്. മൂലക്കല്ല് എന്നൊക്കെ പറയും. അതായത് ആ കല്ലും കൊണ്ട് എടുത്തു മാറ്റിയാൽ ആർച്ച് മൊത്തമായിട്ട് പൊളിഞ്ഞു വീഴും. അതുപോലെയാണ് ഒരു ആർച്ചിൽ കീ സ്റ്റോണിൻ്റെ സ്ഥാനം എന്താണോ, അതുപോലെയാണ് ഒരു വീട്ടിൽ അമ്മയ്ക്കുള്ള സ്ഥാനം. നമുക്കൊക്കെ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ആലോചിച്ചാൽ മതി. ഒരു ദിവസം, ഒറ്റ ദിവസം നിങ്ങളുടെ അമ്മ വീട്ടിലില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? എന്തായിരിക്കും ആ വീടിൻ്റെ അവസ്ഥ അല്ലേ? അത് ഒരു കീ സ്റ്റോൺ നഷ്ടപ്പെട്ട ആർച്ച് പോലെയായിരിക്കും. Take me away and roof and wall would fall to ruin me utterly. എന്നെ എടുത്തു നോക്കൂ, ഈ ആർച്ചിൻ്റെ കീ സ്റ്റോൺ ആയിട്ടുള്ള എന്നെ ഒന്ന് എടുത്തു നോക്കൂ. എവറിഥിങ് വിൽ ബി കൊലാപ്സ്ഡ്. എല്ലാം നശിച്ചു പോവും. ശരിയല്ലേ? ഒരു ദിവസം അമ്മയില്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്യാൻ യു ഇമാജിൻ?
ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർട്ട്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഐ ആം ദ ഹീറ്റ് ദാറ്റ് വോംസ് ദ എർത്ത്, വിച്ച് എൽസ് വർക്ക് കോൾഡർ ദാൻ എ സ്റ്റോൺ. എഗെയിൻ അമ്മ പറയുകയാണ്, ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർട്ട്, ഈ അടുപ്പിലുള്ള തീയാണ് ഞാൻ. നമുക്കിതിന് പല രീതിയിൽ വേണമെങ്കിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യാം കേട്ടോ. ആ തീ കത്തിയാലേ ആ വീട്ടിലുള്ള ബാക്കി മെമ്പേഴ്സിനൊക്കെ വല്ലതും കഴിക്കാൻ കിട്ടുള്ളൂ. അമ്മ ഇല്ലെങ്കിലോ, ഒരു ദിവസമൊക്കെ അമ്മ ഇല്ലാതായാൽ നമുക്ക് പുറത്തൊന്ന് ഫുഡ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. രണ്ടോ മൂന്നോ നാലോ ദിവസം അമ്മ ഇല്ലാതായാൽ എന്താവും, ആലോചിക്കാൻ പോലും വയ്യ അല്ലേ. ആൻഡ് ഷീ സേസ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, സൂര്യൻ്റെ വെളിച്ചം ഞാനാണ്. ഇവിടെ ഈ ലൈറ്റിനെ നമുക്ക് വേറെ രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യാം. അറിവില്ലാത്ത നമ്മളിലേക്ക് പല അറിവുകളും തരുന്ന, അന്ധകാരത്തെ തുടച്ചു നീക്കുന്ന വെളിച്ചമാണ് അമ്മ. ഐ ആം ദ ഹീറ്റ് ദാറ്റ് വോംസ് ദ എർത്ത്, ഈ ഭൂമിയെ ചൂടാക്കുന്ന, ഭൂമിക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ തരുന്ന ആ ഒരു ഹീറ്റ്, ആ ഒരു ഇളം ചൂട്, ദാറ്റ് ഇസ് മീ, അതാണ് അമ്മ. വിച്ച് എൽസ് വർക്ക് കോൾഡർ ദാൻ എ സ്റ്റോൺ, അതില്ലെങ്കിൽ എവറിഥിങ് വിൽ ബി കോൾഡർ ദാൻ എ സ്റ്റോൺ, എല്ലാം ഒരു സ്റ്റോണിനേക്കാളും ഒരു കല്ലിനേക്കാളും കോൾഡറാവും. ഓക്കെ, ഇത്രയും വായിച്ചിട്ട് തിങ്ക് അബൌട്ട് യുവർ മോം. വാട്ട് ഇസ് ഹർ ജോബ്? ഇഫ് ഷീ ഈസ് എ ഹോം മേക്കർ, യു വിൽ സേ മൈ മദർ ഹാസ് നോ ജോബ്. അല്ലേ, അമ്മയ്ക്ക് എന്താണ് ജോലിയെന്ന് ചോദിക്കുമ്പോൾ അവരൊരു ഹോം മേക്കർ ആണെങ്കിൽ നിങ്ങൾ പറയേ, അമ്മയ്ക്കോ ഏ ഒരു ജോലിയില്ലല്ലോ. ബട്ട് ഹാവ് യു എവർ തോട്ട് ഓഫ് ഹർ ജോബ്? എപ്പോഴെങ്കിലും അമ്മ എന്താ ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഷീ ഈസ് വർക്കിംഗ് ഫ്രം മോർണിംഗ് ടിൽ നൈറ്റ് വിതൗട്ട് റെസ്റ്റ്. ഒരു റെസ്റ്റ് കൊടുക്കാതെ രാവിലെ എണീറ്റത് മുതൽ രാത്രി കിടക്കുന്ന വരെ അമ്മ എണ്ണയിട്ടൊരു മെഷീൻ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് ദ ഓൺലി പ്രൊഫഷൻ ദാറ്റ് ഡസൻ ഡിമാൻഡ് ഫോർ എ പേയ്മെൻറ്റ്. അല്ലേ, അമ്മ ഒരിക്കലും ഒരു സാലറിയോ ഒരു ലീവോ ഒന്നും ചോദിക്കാറില്ല. അങ്ങനെയുള്ളൊരു പ്രൊഫഷനാണ്, ഹൈലി റിസ്കി ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ് ഒരു അമ്മ കൈകാര്യം ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഓ അമ്മയ്ക്കൊരു ജോലി ഇല്ല എന്ന് പറഞ്ഞ് ചെറുതാക്കി കാണുന്നത്. ഷീ എക്സ്പെക്ട്സ് അവർ ലവ് ഓൺലി, ബട്ട് ആർ വി ഗിവിങ് ദാറ്റ്? അമ്മയ്ക്ക് അങ്ങനെ സ്നേഹം കൊടുക്കുന്നുണ്ട് തോന്നുന്നുണ്ടോ? ഒഫ്കോഴ്സ് വി ലവ് അവർ മദർ. അല്ലേ, എല്ലാവർക്കും അമ്മയോട് സ്നേഹം ഉണ്ടാവും. പക്ഷേ മൈ ക്വസ്റ്റ്യൻ ഇസ്, നമ്മളത് പ്രകടിപ്പിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ അമ്മ ഉണ്ടാക്കിയ ഫുഡ് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, അയ്യേ ഇന്നത്തെ ഫുഡിൽ ഉപ്പില്ല, അല്ലെങ്കിൽ ചായക്ക് മധുരം കൂടിപ്പോയി, ചായക്ക് ചൂടില്ല, ഇങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്തായാലും നമ്മളത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്തെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് വന്നാൽ അത് പറയാൻ നമുക്ക് കുറച്ച് മടിയാണ് അല്ലേ. അപ്പം ഈ ഒരു പോയം പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്തായാലും അമ്മയെ മറ്റൊരു രീതിയിൽ ഒന്നുകൂടി അറിയാൻ ശ്രമിക്കാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്. അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദർ ഹാൻഡ്സ്, ഐ ആം ദർ ലൈറ്റ് ഓഫ് ലവ് എലൈവ്. വിതൗട്ട് മീ കോൾ ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ്, നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. എൻ്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് അവർക്കെല്ലാം. അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദർ ഹാൻഡ്സ്, കുട്ടികൾ ചൂട് കായാൻ വരുന്നത് എൻ്റെ അടുത്തേക്കാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ് എലൈവ്, ഞാനാണ് അവരുടെ സ്നേഹത്തിൻ്റെ വെളിച്ചം. എലൈവ്, ജീവനുള്ള, അതായത് അവർക്ക് നേരിട്ട് കണ്ട് അറിയാനും സ്നേഹിക്കാനും തൊട്ടു നോക്കാനും ഒക്കെ പറ്റുന്ന സ്നേഹമാകുന്ന വെളിച്ചം ഞാനാണ്. നോർ കുഡ് ദ പ്രഷ്യസ് വിതൗട്ട് ദ കോൾ ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ്, വിതൗട്ട് മീ കോൾ ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ്, ഞാനില്ലെങ്കിൽ ഈ അടുപ്പൊക്കെ പുകയില്ല, അതെങ്ങനെ കോൾഡായിട്ട് തണുത്ത് കിടക്കും. നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്, ഈ അമൂല്യമായ കുട്ടികൾ ത്രൈവ് ചെയ്യില്ല. ത്രൈവ് മീൻസ് ഗ്രോ അപ്പ്, സർവൈവ്, കുട്ടികൾ വളരില്ല. ആൻഡ് ഹിയർ യു ക്യാൻ സീ പ്രഷ്യസ് ചിൽഡ്രൻ, അമ്മയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ വളരെയധികം പ്രഷ്യസ് ആണ്, മൂല്യമേറിയതാണ്. എൻ്റെ ഈ വിലപ്പെട്ട കുട്ടികൾ വളരണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവണം, അമ്മയ്ക്കറിയാം അത്. ഐ എം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ് സേക്രഡ് റിംഗ്. ദ നോട്ട് ഓഫ് ലവ് ഫ്രം ഹൂസ് ക്ലോസ് ടെതർ നോ ലോസ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ്. ഇനി അമ്മ പറയുന്നത് എന്താണ്? ഐ എം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ ദ ചിൽഡ്രൻ, ഈ കുട്ടികളെ എല്ലാവരെയും ഹോൾഡ് ചെയ്ത് വെക്കുന്ന, ഒരുമിച്ച് നിർത്തുന്ന ആ ട്വിസ്റ്റ് ഞാനാണ്. എവിടെയാണ് ഇവരെ ഒരുമിച്ച് നിർത്തുന്നത്? എൻ ഇറ്റ് സേക്രഡ് റിംഗ്, പവിത്രമായ ഒരു റിംഗ്, ഒരു മോതിരത്തിൽ, ഒരു റിങ്ങിൽ ദർ നോട്ട് ഓഫ് ലവ് അവരെ സ്നേഹമാകുന്ന കുരുക്ക് കൊണ്ട് മുറുക്കി കെട്ടിവെച്ചിരിക്കുകയാണ് ഞാൻ.
നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ ആ സ്നേഹമാകുന്ന കുരുക്കിൽ നിന്ന് ആ കെട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു കുട്ടിയും വഴിപിഴച്ചു പോവില്ല. അമ്മയുടെ സ്നേഹമുണ്ടെങ്കിൽ ഏത് കുട്ടിക്കും നേർവഴി മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഐ ഡെക്ക് ദ വോൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ്. ഐ സ്പിൻ ദ കർട്ടെയ്ൻസ്, വോപ്പ് ആൻഡ് വൂഫ് ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദ ബെഡ്. ഇനി അമ്മ പറയുന്നു, ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഫ്ലോർ മുതൽ റൂഫ് വരെ ഞാനാണ് ഈ വീട്. ഈ വീട് മുഴുവൻ ഞാനാണ്. വിതൗട്ട് മീ ദർ ഇസ് നോ ഹോം. ഐ ഡെക്ക് ദ വോൾസ്. ഡെക്ക് മീൻസ് ഡെക്കറേറ്റ്. ഞാൻ ഈ വീടിൻ്റെ ചുമരുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നു, അലങ്കരിക്കുന്നു. ദ ബോർഡ് ഐ സ്പ്രെഡ്. ഞാൻ വീടിൻ്റെ തീൻമേശ സ്പ്രെഡ് ചെയ്ത് വിരിച്ച് അവിടെ ആവശ്യമുള്ള ഫുഡൊക്കെ ഒരുക്കുന്നു. ഐ സ്പിൻ ദ കർട്ടെയ്ൻസ്, വോപ്പ് ആൻഡ് വൂഫ്. വോപ്പ് ആൻഡ് വൂഫ് മീൻസ് നൂലിഴ, ക്രിസ് ക്രോസ് ആയിട്ടുള്ള നൂലിഴ. അതൊക്കെ തുന്നി, നൂലിഴ ഒക്കെ തുന്നി കർട്ടൈൻ സ്പിൻ ചെയ്യുന്നത് ഞാനാണ്. ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദ ബെഡ്. കുട്ടികൾക്കായി സോഫ്റ്റായിട്ടുള്ള സോഫ്റ്റ് ഫെതേഴ്സ് തൂവലുകൾ ഉപയോഗിച്ചിട്ടുള്ള കിടക്ക ഒരുക്കുന്നത് ഞാൻ തന്നെയാണ്. ഡൗൺ മീൻസ് സോഫ്റ്റ് ഫെതേഴ്സ്. വളരെ സോഫ്റ്റായിട്ടുള്ള തൂവലുകൾ ഉപയോഗിച്ച് ബെഡ് ഒരുക്കുന്നതും ഞാൻ തന്നെയാണ്. ഐ ആം ദ വോൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ, ദ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ. ദൗ ഹൂം എ വുമൻ ലെയ്ഡ് ഇൻ എ മേഞ്ചർ, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ഐ ആം ദർ വോൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ. എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വോൾ, ചുമര്, അവരെ സംരക്ഷിക്കുന്ന ആ ചുമര് ഞാനാണ്. ദർ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ. വിൻഡ് ആൻഡ് സ്നോ ഇസ് ഹിയർ യൂസ്ഡ് സിംബോളിക്കലി. ഒരു സിംബോളിക്കൽ യൂസാണ് ഇവിടെ വിൻഡ് ആൻഡ് സ്നോയ്ക്കുള്ളത്. അതായത് നാച്ചുറൽ ഡിസാസ്റ്റർ, എല്ലാ ദുരന്തങ്ങളും, എന്ത് പ്രശ്നം വന്നാലും അതിൽ നിന്നൊക്കെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡോറും ചുമരുമൊക്കെ ഞാനാണ്. ഇനി ലാസ്റ്റ് രണ്ട് വരികളിൽ ദ മദർ ഈസ് അഡ്രസ്സിങ് ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റിനോടാണ് മദർ സംസാരിക്കുന്നത്. ആൻഡ് ഷീ സേസ് ദൗ ഹൂം എ വുമൻ ലെയ്ഡ് ഇൻ എ മേഞ്ചർ. ദൗ മീൻസ് യു. ഓൾഡ് ഇംഗ്ലീഷിൽ യു എന്നതിന് ഉള്ള പറയുന്നതാണ് ദൗ. അപ്പം ജീസസ് ക്രൈസ്റ്റിനോട് അമ്മ പറയാണ്, ഹൂം എ വുമൻ ലെയ്ഡ് ഇൻ എ മേഞ്ചർ. മേഞ്ചർ മീൻസ് പുൽക്കൂട്. പുൽക്കൂടിൽ പിറന്നവനെ, അമ്മ മദർ മേരി പുൽക്കൂടിൽ പിറവി നൽകിയ നിന്നോടെനിക്ക് പറയാനുള്ളത് എന്താണ്? ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. എൻ്റെ മക്കൾ വളരുന്നത് വരെ എന്നെ വിളിക്കരുതേ, എൻ്റെ ജീവൻ എടുക്കരുതേ. അപ്പോൾ അമ്മയുടെ ആ ഒരു നിസ്വാർത്ഥമായ സ്നേഹം, അതാണ് നമുക്ക് ഈ പോയത്തിൽ കാണാൻ പറ്റുന്നത് അല്ലേ. അമ്മ പറയുന്നത് എന്താണ്? എൻ്റെ ജീവൻ എടുക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ ഇറ്റ് ഷുഡ് ബി ഓൺലി ആഫ്റ്റർ മൈ ചിൽഡ്രൻ ഗ്രോ. എൻ്റെ കുട്ടികൾ വളർന്നതിന് ശേഷം മാത്രമേ എൻ്റെ ജീവൻ എടുക്കാവൂ എന്നാണ്. ദാറ്റ് മീൻസ് ദിസ് പോയം ഈസ് പ്രേസിങ് ദ സെൽഫ്ലെസ് ലവ് ഓഫ് എ മദർ. അമ്മയുടെ നിസ്വാർത്ഥമായ സ്നേഹത്തെ പ്രേസ് ചെയ്യുന്ന ഒരു പോയമാണിത്. നിങ്ങൾ മാധവിക്കുട്ടിയുടെ കോലാട് എന്ന കഥ വായിച്ചിട്ടുണ്ടോ? അതിലെ പരിപ്പ് കരിയണുണ്ട് എന്ന് തോന്നണമെന്ന് പറഞ്ഞ് ഓടിയ അമ്മയെ ഓർക്കുന്നുണ്ടോ? അങ്ങനെ എത്ര എത്ര അമ്മമാരല്ലേ നമ്മുടെ കഥകളിലും കവിതകളിലും കണ്ടതും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കണ്ടതുമായ എത്ര എത്ര അമ്മമാർ. നമ്മൾ സ്നേഹിച്ച അമ്മമാരെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പോയം പഠിച്ചതിന് ശേഷം നിങ്ങൾ അമ്മയെ കൂടുതൽ തിരിച്ചറിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു ഓൾ. ഇനി മറ്റൊരു വീഡിയോയിലോ മറ്റൊരു ക്ലാസ്സുമായിട്ടോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.